യുവാവിന്റെ മരണത്തിലെ ദുരൂഹതയെ തുടർന്ന് മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്തി. തോട്ടുമുക്കം പനമ്പലാവ് സ്വദേശി തോമസിന്റെ മൃതദേഹമാണ് കല്ലറ പൊളിച്ച് പുറത്തെടുത്തത്. ഇക്കഴിഞ്ഞ 4-ാം തീയതിയാണ് തോമസ് മരിച്ചത്. മരണത്തിൽ ദുരൂഹതയുള്ളതിനെ തുടർന്നാണ് യുവാവിന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. കഴിഞ്ഞ 4-ാം തീയതി മരിച്ച തോട്ടുമുക്കം പനമ്പലാവ് സ്വദേശിയും ടിപ്പർ ഡ്രൈവറുമായ പുളിക്കൽ തോമസിന്റെ മൃതദേഹമാണ് വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് പുറത്തെടുത്തത്. തിങ്കളാഴ്ച രാവിലെ 10:40 എറണാകുളം തഹസീൽദാർ ഹാരിസ് കപൂർ, അരീകോട് ഇൻസ്പെക്ടർ അബ്ബാസ് അലി, പോലീസ് സർജൻ പി പി അജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ കല്ലറ പൊളിച്ച് പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. തോമസിന്റെ മൃതദേഹം സംസ്കരിച്ചതിന് ശേഷമാണ് സുഹൃത്തുക്കളുമായി അടിപിടിയുണ്ടായിരുന്നുവെന്നും അതിൽ സാരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നുവെന്ന് വീട്ടുകാർ അറിയുന്നത്. ശരീരവേദനയെ തുടർന്ന് അരീക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നെടുത്ത എക്സ്റേയിൽ തോളലിൽ പൊട്ടലുള്ളതായി കണ്ട് 4-ാം തീയതി എല്ലു വിഭാഗം ഡോക്ടറെ കാണാൻ തീരുമാനിച്ചിരുന്നെങ്കിലും പുലർച്ചെ വീട്ടുകാർ വിളിച്ചപ്പോൾ തോമസിന് അനക്കമില്ലാത്ത അവസ്ഥയായിരുന്നു. ഉടൻ തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച് മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് ഡോക്ടർ പറഞ്ഞതായി ബന്ധുക്കൾ പറഞ്ഞു. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് കഴിഞ്ഞ 2-ാം തീയതി സമീപത്തെ ആയുർവേദ ചികിത്സാലയത്തിലും 3-ാം തീയതി സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടിയിരുന്നു. സ്വാഭാവിക മരണമെന്ന നിലയിൽ പനമ്പിലാവ് സെന്റ് മേരീസ് പള്ളി സെമിത്തേരിയിൽ തോമസിന്റെ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു. അടിപിടിയുണ്ടാക്കിയ സുഹൃത്തുക്കളോട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ പരസ്പര വിരുദ്ധമായ മൊഴിയാണ് ലഭിച്ചതെന്നും അതാണ് സംശയമുണ്ടാവാൻ കാരണമെന്നും ബന്ധുക്കൾ പറഞ്ഞു. തുടർന്ന് അരീക്കോട് പോലീസിൽ നൽകിയ പരാതിയെ തുടർന്നാണ് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനമായത്. തോമസ് അവിവാഹിതനാണ്. ന്യൂസ് ബ്യൂറോ മുക്കം.